ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രെച്ച്ഡ് സ്ട്രിംഗ് എന്തുകൊണ്ടാണ് വേവ് മോഷൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രിംഗ് അതിനെ സ്ട്രെച്ച് ചെയ്യുക അവ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അവിടെ വേവ് ലൈക്ക് ഓസിലേഷൻസ് മൂവ്മെൻറ്റ്സ് ഉണ്ടാവും എന്തുകൊണ്ടാണ് ഈ സ്ട്രെച്ച്ഡ് സ്ട്രിംഗിന് ഇത്തരത്തിൽ വേവ് മോഷൻ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് ആക്ച്വലി ഇറ്റ് ഫോളോസ് ഫ്രം ന്യൂട്ടൺ സെക്കൻഡ് ലോ ന്യൂട്ടൺ സെക്കൻഡ് ലോ ആണ് അവിടെ അപ്ലൈ ചെയ്യപ്പെടുന്നത് Imagine a very long string under tension T. അപ്പോൾ നമ്മളൊരു long string imagine ചെയ്യുക It is under tension capital T. If it is displaced from equilibrium, the net force on the segment between Z and Z plus delta Z. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ നോക്കുക ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതൊരു സ്ട്രിംഗ് ആണ് ഓക്കെ അപ്പോൾ ഇത് എഫ് ഇത് സെറ്റ് അപ്പോൾ ഈ സ്ട്രിങ് സ്ട്രെച്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരു ടെൻഷൻ അല്ലേ അതാണ് ഇ ടി റെപ്രസെൻ്റ് ചെയ്യുന്നത് അപ്പം ഇവിടെ ഇതിൻ്റെ ഇടയിൽ ദാറ്റ് മീൻസ് ദ നെറ്റ് ട്രാൻസ്ഫോഴ്സ് ഫോഴ്സ് ഓൺ ദ സെഗ്മെൻറ്റ് ബിറ്റ്വീൻ സെറ്റ് ആൻഡ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് അതായത് സെറ്റിനും സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റിനും ഇടയിലുള്ള റിസൾട്ടൻ്റ് ഓർ നെറ്റ് ട്രാൻസ്ഫേഴ്സ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഗിവൺ ബൈ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു ടി സൈൻ തീറ്റ പ്രൈം മൈനസ് ടി സൈൻ തീറ്റ ഇനി അതെങ്ങനെയാണ് കിട്ടുന്നത് നോക്കാം നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഈ ടിയിൽ ഇവിടെ തീറ്റ പ്രൈമാണ് ഇവിടെ തീറ്റയാണ് അവിടെയാണ് നമ്മൾ എന്ത് കൺസെപ്റ്റ് യൂസ് ചെയ്യുന്നത് റെസൊല്യൂഷൻ ഓഫ് വെക്ടേഴ്സ് അത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്കറിയാം ഏതൊരു വെക്ടറിനെയും നമുക്ക് അതിൻ്റെ ഹൊറിസോണ്ടൽ കമ്പോണൻറ്റുമായിട്ടും വെർട്ടിക്കൽ കമ്പോണൻ്റായിട്ടും റിസോൾവ് ചെയ്യാം അപ്പോൾ ഇത് ഇവിടെ കോസ് തീറ്റ കമ്പോണൻ്റായിരിക്കും ഇവിടെ സൈൻ തീറ്റ കമ്പോണൻ്റായിരിക്കും അപ്പോൾ നമ്മൾ ഈ ഒരു കേസിലും അതായത് ഈ ഒരു സ്ട്രിങ്ങിൻ്റെ കേസിലും ഈ ടെൻഷനുള്ള ടെൻഷൻ ഫോഴ്സ് വെക്ടറിനെ രണ്ട് സ്ഥലത്തും എന്ത് ചെയ്യാം കമ്പോണൻ്റ് ഫോമാക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇങ്ങോട്ടും ഇപ്പം ഇതെന്തായിരിക്കും ടി കോസ് തീറ്റ പ്രൈമും ഇത് ടി സൈൻ തീറ്റ പ്രൈമും ഓക്കെ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ തീറ്റ എങ്ങോട്ടേക്കാണ് ഡൗൺവേർഡാണ് തീറ്റ ഡൗൺവേർഡാണ് അപ്പോൾ അത് തിരിച്ച് ഇതാക്കുന്ന എങ്കിൽ അപ്പം തീറ്റയിൽ എന്തുണ്ടാവും ചേഞ്ച് ഉണ്ടാവും മൈനസ് വരും അപ്പം ഈ ഭാഗം എന്തുവരും ടി കോസ് തീറ്റയും ഇവിടെ എന്തുവരും ടി സൈൻ തീറ്റയും അപ്പം ഇതിലൊരു ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ടി കോസ് ഓഫ് മൈനസ് തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ വരിക കോസ് തീറ്റയാണ് അപ്പം ഈ ഭാഗ ഈ ഹൊറിസോണ്ടൽ കമ്പോണൻസ് എന്ത് ചെയ്തു പോവും ക്യാൻസൽ ചെയ്തു പോവും എന്ത് ചെയ്തു ക്യാൻസൽ ചെയ്ത് പോകും അതേസമയം ഇതെന്താ വരിക ടി സൈൻ തീറ്റയും ഇത് ടി സൈൻ തീറ്റ പ്രൈമും ഉണ്ടാവും അപ്പം തീറ്റ പ്രൈമും തീറ്റയും എന്ത് ചെയ്യില്ല ക്യാൻസൽ ചെയ്ത് പോവില്ല ഓക്കെ അപ്പം ഇവിടെ കോസ് കൊസൈൻ കമ്പോണൻസ് ക്യാൻസൽ ചെയ്തു പോകും അപ്പം ഇവിടെ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ടി സൈൻ തീറ്റ പ്രൈം മൈനസ് ടി സൈൻ തീറ്റ മാത്രമേ ഉണ്ടാവുള്ളൂ പ്രൊവൈഡഡ് ദാറ്റ് ദ ഡിസ്റ്റോർഷൻ ഓഫ് ദ സ്ട്രിംഗ് ഈസ് നോട്ട് ടു ഗ്രേറ്റ് ദീസ് ആംഗിൾസ് ആർ സ്മോൾ നമ്മൾ ഓൾറെഡി എപ്പോഴും എടുക്കുന്ന കൺസെപ്റ്റാണ് അപ്രോക്സിമേഷന് വേണ്ടിയിട്ട് ആംഗിള് വളരെ ചെറുതാണെന്ന് അസ്യൂം ചെയ്യാം And we can replace the sine by the tangent. അപ്പം നമുക്ക് എന്ത് ചെയ്യാം സൈനിനെ ടാൻജൻറ്റ് കമ്പോണൻസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാം അപ്പം സൈൻ തീറ്റ പ്രൈം ഈസ് ഈക്വൽ ടു ടാൻ തീറ്റ പ്രൈം മൈനസ് ടാൻ തീറ്റ ഡാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻ ടു ടാൻ തീറ്റ പ്രൈം എന്ന് പറഞ്ഞാൽ എന്താ ടാൻ എന്ന് പറഞ്ഞാൽ എന്താണ് വരിക സൈൻ വാട്ടെവർ ഇറ്റ് ഈസ് സൈൻ തീറ്റ പ്രൈം ആണെങ്കിൽ തീറ്റ പ്രൈമിൻ്റെ കേസാണെങ്കിൽ ടാൻ തീറ്റ പ്രൈം എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ പ്രൈം ബൈ കോസ് തീറ്റ പ്രൈം അതായത് ഈ കമ്പോണൻസ് അല്ലേ ഡെൽറ്റ ഇതിലുള്ള ചേഞ്ച് ഡെൽറ്റ എഫ് ബൈ ഹൊറിസോണ്ടൽ ഡെൽറ്റ സെറ്റ് എന്നുള്ള പോലെ അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെറ്റ് അറ്റ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് തീറ്റ പ്രൈം ആകുമ്പോൾ തീറ്റ ആകുമ്പോൾ ഏത് ഭാഗത്താണ് കണ്ടീഷൻ വരിക ഈ സൈഡിൽ അപ്പോൾ എന്ത് വരും ഡോ എഫ് ബൈ ഡോ സെറ്റ് അറ്റ് സെറ്റ് ഡാറ്റ് ഈസ് ഈക്വൽ ടു ടി ഇൻ ടു ഡോ എഫ് ബൈ ഡോ സെറ്റ് അറ്റ് സെറ്റ് പ്ലസ് ഡെൽറ്റ സെറ്റ് എക്സ്പാൻഡ് ചെയ്യാം ഏത് ടെയ്ലർ സീരീസ് മെത്തേഡ് ഇത്
അവിടെ തന്നെ വെക്കാം. അപ്പം ഇതിൽ ഒരു ടേം എന്ത് ചെയ്തു പോവും, ക്യാൻസൽ ചെയ്തു പോവും. അപ്പോൾ എന്നിട്ട് ഇവിടെ അപ്രോക്സിമേഷൻ കൊടുക്കുക, അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ടി ഇൻ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഇൻ ടു ഡെൽറ്റ സെറ്റ്. സെക്കൻഡ് ടേം, ഇതിൽ സെക്കൻഡ് ടേം മാത്രം വരും, ഫസ്റ്റ് ടേം മൈനസ് ചെയ്തു പോവും. ഇഫ് ദ മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് മ്യൂ, ഇത് മാസ് പെർ യൂണിറ്റ് ലെങ്ത്തിന് നമ്മൾ മ്യൂ വെച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ, ന്യൂട്ടൺ സെക്കൻഡ് ലോ സേസ്, ന്യൂട്ടൻ്റെ സെക്കൻഡ് ലോ എന്താണ് നമുക്കറിയാം, എഫ് ഈസ് ഈക്വൽ ടു എം എ. ഇഫ് മാസ് പെർ യൂണിറ്റ് ലെങ്ത് ഈസ് ഈക്വൽ ടു മ്യൂ, വാട്ട് ഈസ് മാസ് ദെൻ? പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏത് ലെങ്ത്താണ് കൺസിഡർ ചെയ്യുന്നത്? ഡെൽറ്റ സെറ്റ്, ആ ഒരു ചെയിൻ ഇതല്ലേ. അപ്പം ഡാറ്റ് ഈസ് മ്യൂ ഇൻ ടു ഡെൽറ്റ സെറ്റ് ഇൻ ടു എന്ത് വരും, എം എ അല്ലേ. എ മീൻസ് ആക്സിലറേഷൻ, ദാറ്റ് ഈസ് ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. ദെൻ വി ക്യാൻ റൈറ്റ് ഡോ സ്ക്വയർ ഡെൽറ്റ എഫ് ഈസ് ഈക്വൽ ടു, കമ്പയർ ചെയ്യാം അല്ലേ ഈ ഇക്വേഷന്, ഡെൽറ്റ എഫ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യുക, ടി ഇൻ ടു ഡോ സ്ക്വയർ ബൈ ഡോ സെറ്റ് സ്ക്വയർ എഫ് ഡെൽറ്റ സെറ്റ് എഴുതാം. ഡെൽറ്റ സെറ്റ് രണ്ട് ഭാഗത്തും പോകും. പിന്നെ എന്താ വരിക, ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു മ്യൂ ബൈ ടി ഇൻ ടു ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ദെൻ ഡാറ്റേഴ്സ് നമ്മൾ ഇതിനെ ഇവിടെ റെപ്രസെൻ്റ് ചെയ്ത് മാറ്റി എവിഡൻ്റ്ലി സ്മോൾ ഡിസ്പേഴ്സ് ഡിസ്റ്റർബൻസ് ഓൺ ദ സ്ട്രിംഗ് സാറ്റിസ്ഫൈ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ സെറ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു, അവിടെ എന്താ ഉണ്ടായിരുന്നത്, മ്യൂ ബൈ ടി അല്ലേ, അതിനെ വിയിലേക്ക് റെപ്രസെൻ്റ് ചെയ്യും. വെർ വി ഈസ് ദ സ്പീഡ് ഓഫ് പ്രൊപ്പഗേഷൻ ആൻഡ് വി ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ടി ബൈ മ്യൂ, ദാറ്റ് ഈസ് ഈക്വൽ ടു വൺ ബൈ വി സ്ക്വയർ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ. This equation is known as the classical wave equation. എന്താ പറയുക, അതിന് classical wave equation, and because it admits as solutions all functions of the form f of z comma t equal to g of z minus vt. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ f of z comma t എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വൽ ആണ്, g of z minus vt-ക്ക് ഈക്വൽ ആണ്. അപ്പോൾ ഈ എല്ലാ ഇതേപോലത്തെ എല്ലാ സൊല്യൂഷൻസിനെയും ഈ ഇക്വേഷൻസ് ആക്സെപ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനെ നമുക്ക് എന്ത് പറയാം, ക്ലാസിക്കൽ വേവ് ഇക്വേഷൻ എന്ന് പറയാം. ദാറ്റ് ഈസ് ഓൾ ഫങ്ഷൻസ് ഡാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ വേരിയബിൾ സെഡ് ആൻഡ് ടി ഇൻ എ സ്പെഷ്യൽ കോമ്പിനേഷൻ, ഇൻ എ സ്പെഷ്യൽ കോമ്പിനേഷൻ എന്താണ്, യു ഈസ് ഈക്വൽ ടു സെഡ് മൈനസ് വി ടി. ദാറ്റ് ഈസ് ഡോ എഫ് ബൈ ഡോ സെറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് എങ്ങനെ എഴുതാം, ഡിപ്പെൻഡ് ചെയിൻ റൂൾ വെച്ചിട്ട്, നമുക്കറിയാം മാത്തമാറ്റിക്സിൽ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു, ചെയിൻ റൂളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുന്ന ഡിഫറൻഷിയേഷനിൽ. അപ്പോൾ ഡോ എഫ് ബൈ ഡോ സെഡ് ഈസ് ഈക്വൽ ടു, നമുക്ക് എന്താ വേണ്ടത്, സെഡിലാണ് വേണ്ടത്, പക്ഷെ ജീനെ യുയിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. അപ്പം ഡി ജി ബൈ ഡി യു ഇൻ ടു ഡോ യു ബൈ ഡോ സെഡ്. ഓക്കെ, ഡാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വരും, ഡി ജി ബൈ ഡി യു. And dou f by dou t is equal to what? dg by du into dou u by dou t. That is equal to dou u by dou t is equal to what? minus v into dg by du. And also what happens when take the second derivative? dou square f by dou z square is equal to dou by dou z of dg by du. That is equal to d square g by du square into dou u by dou z. That is equal to d square g by du square. Okay. d square u by, but direct dependence illa, chain rule variyana cheyyunnathu. Appa d square g by du square into dou u by dou z. That is equal to d square g by du square. u is equal to z minus vt. അപ്പോൾ ഡോ യു ബൈ ഡോ സെഡ് എന്ന് പറഞ്ഞാൽ എന്താണ് വരിക, വൺ. ഓക്കെ, ദെൻ ഡോ സ്ക്വയർ എഫ് ബൈ ഡോ ടി സ്ക്വയർ, ഡോ എഫ് ബൈ ഡോ ടി എന്ന് പറഞ്ഞാൽ എന്താ, മൈനസ് വി ഇൻ ടു ഡി ജി ബൈ ഡി യു ആണ്. അപ്പം ഇവിടെ ഒന്നും കൂടി വിത്ത് റെസ്പെക്ട് ടു ടൈം ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് വരും, മൈനസ് വി ഡി ഡോ ബൈ ഡോ ടി ഡി ജി ബൈ ഡി യു ഈസ് ഈക്വൽ ടു
minus v d square u g by du square into dou u by dou t. Again dou u by dou t that is equal to v square, that is v square into d square g by du square, that is d square g by du square is equal to what? D square g by du square is equal to what? Dou square f by dou z square, that is equal to what? 1 by v square into compare by ee rendu equations compare endu katti 1 by v square into dou square f by dou t square. Note, you can see g of u can be any differentiable function whatever it is. If the disturbance propagates without changing its shape, then it satisfies the wave function. Okay, if the disturbance propagates without changing its shape, then it satisfies the wave equation. But functions of the form g of z minus vt are not the only solutions. G of z minus vt ennu parayunnathu mathralla idinte solutions. The wave functions involves the square of v, so we can generate another class of solutions by simply changing the sign of the velocity. ഇവിടെ ഈ ഒരു വേവ് ഫംഗ്ഷൻ വേവ് ഇക്വേഷനിൽ വി സ്ക്വയർ എന്നുള്ള ടേം വരുന്നത് കൊണ്ട് തന്നെ വിക്ക് പോസിറ്റീവ് വാല്യൂസും നെഗറ്റീവ് വാല്യൂസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഇതിൽ വി എന്ന് പറയുന്നത് സൈൻ ചേഞ്ച് ചെയ്താൽ നമുക്കവിടെ ആ ഒരു എന്താ പറയുക അനദർ ക്ലാസ് ഓഫ് സൊല്യൂഷൻ കിട്ടും. ദാറ്റ് ഈസ് എച്ച് z plus h function of, that is z plus vt. That means this wave function is also linear and okay.